മരിച്ചുപോയ നടൻ മാമുക്കോയ തന്നോട് വളരെ വൾഗറായി പെരുമാറിയെന്നും തന്നെ ഓർത്ത് സ്വയംഭോഗം ചെയ്യാറുണ്ട് എന്ന് മാമുക്കോയ തന്നോട് പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി രംഗത്ത് വരികയാണ്. പക്ഷെ ആരോപണം ഉന്നയിക്കപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മാമുക്കോയുടെ മകൻ വ്യാജ ആരോപണം ഉന്നയിച്ചുകൊണ്ട് കുടുംബത്തിന്റെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തു ഈ പെൺകുട്ടിക്കെതിരെ. പക്ഷെ ആ കേസ് കൊടുത്ത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകളെല്ലാം എല്ലാ ചാനലുകളിൽ നിന്നും അപ്രത്യക്ഷമായി എന്നുള്ളതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പല നടന്മാർക്കെതിരെയും അലിഗേഷൻസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ കൂട്ടത്തിൽ നമ്മുടെ മരിച്ചുപോയ നടനായിട്ടുള്ള മാമുക്കോയയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മാമുക്കോയ തന്നോട് മോശമായി പെരുമാറിയെന്ന് ഒരു സ്ത്രീ ചാനലിൽ ഇരുന്ന് പറയുകയാണ് ഉണ്ടായത്. ന്യൂസ് എയ്റ്റിലോ മറ്റോ ആണ് ആ ന്യൂസ് വന്നതാണെന്നുള്ളതാണ് എന്റെ ഓർമ്മ. ഏതൊക്കെ ചാനലിലാണ് ഈ വാർത്ത വന്നത് എന്ന് കൺഫേം ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ന്യൂസ് എയ്റ്റിന് അടക്കമുള്ള ഒരു ചാനലും ഈ വാർത്ത കാണാനില്ല എന്നുള്ളതാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് 21-നാണ് ഈ പെൺകുട്ടി മാമുക്കോയക്കെതിരെ ആരോപണവുമായി രംഗത്ത് വരുന്നത്. പക്ഷെ മാമുക്കോയ മരിച്ചു പോയതുകൊണ്ട് തന്നെ മറ്റു പല നടന്മാർക്കെതിരെയുമുള്ള ആരോപണത്തിന്റെ അത്ര പ്രാധാന്യം ഇതിന് കിട്ടിയിരുന്നില്ല. എന്തായാലും സംഭവം ന്യൂസ് ആയതാണല്ലോ. മാമുക്കോയെ ഇവിടെ മരിച്ചിട്ടുള്ളൂ, പുള്ളിക്കാരന്റെ മക്കളും മരുമക്കളും ഒക്കെ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. സോ അവർക്ക് മരിച്ചുപോയ ഉപ്പാനെ കുറിച്ച് ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടപ്പോൾ ഒട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ മാമുക്കോയുടെ മകനായിട്ടുള്ള നിസാർ എന്താക്കി, ഈ പെൺകുട്ടിയുടേത് വ്യാജ ആരോപണമാണെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് കമ്മീഷണർ ഓഫീസിൽ പോയി പരാതി കൊടുത്തു. ഓഗസ്റ്റ് 27-നാണ് അദ്ദേഹം പരാതി കൊടുക്കുന്നത്. ഇയാള് പരാതി കൊടുത്തതിന്റെ തൊട്ടടുത്ത ദിവസം മുതലാണ് മാമുക്കോയക്കെതിരെ ഈ പെൺകുട്ടി ആരോപണം ഉന്നയിക്കുന്ന ന്യൂസ് ക്ലിപ്പുകളെല്ലാം ന്യൂസ് ചാനലുകളിൽ നിന്നും അപ്രത്യക്ഷമാകുന്നത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഉത്തരം കിട്ടാത്ത ചോദ്യമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ തീരുമാനിക്കുന്നത്. എന്തായാലും ഈ സ്ത്രീ മാമുക്കോയക്കെതിരെ സംസാരിക്കുന്ന വീഡിയോയുടെ ചെറിയൊരു ഭാഗം കിട്ടിയിട്ടുണ്ട്, അതൊന്ന് ഞാൻ പ്ലേ ചെയ്തുതരാം. എന്തായാലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മുക്കോയങ്കളുടെ അടുത്ത് ഒത്തിരി സംസാരിച്ചിട്ടുണ്ട്. സാർ എങ്ങോട്ടും വിളിക്കാറുണ്ടായിരുന്നു. പിന്നീട് സാറിന്റെ സംസാരത്തിലൊക്കെ മാറ്റം വന്നു. പിന്നെ എന്റെ അടുത്ത് പറഞ്ഞു, നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഒരു മുഹബത്ത് അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ സാറ് സംസാരിച്ച് ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ ചാനലിൽ എനിക്ക് ചാനലിനല്ല ഓരോ ക്യാമറയ്ക്ക് മുന്നിലും അല്ലാതെ എനിക്കത് പറയാൻ ബുദ്ധിമുട്ടാണ്. ആ ഒരു എന്നെ കണ്ടിട്ട് അദ്ദേഹത്തിന് എന്തൊക്കെയോ ആയെന്നും പിന്നീട് ബാത്റൂമിലേക്ക് എന്നെ ഓർത്ത് പോയി അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അന്ന് മുതൽ ഞാൻ അത് ക്ലോസ് ചെയ്തു, ആ നമ്പറും ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ രണ്ടു വട്ടം കണ്ടുമുട്ടിയിട്ടുണ്ട്. ഒരു വട്ടം റെയിൽവേ സ്റ്റേഷന്റെ വഴിയിൽ സാറ് കാറിന് പോകുന്ന സമയത്ത് കണ്ടപ്പം എന്നെ നോക്കി ചിരിച്ചപ്പോ ഞാൻ ജസ്റ്റ് തലയാട്ടി അതിലേ പോയി. അങ്ങനെ തന്നെ നടന്നു, ഒന്നും സംസാരിക്കാൻ നിന്നില്ല. ഓക്കെ, ഈ യുവതി പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്നുള്ള മനസ്സിലായല്ലോ അല്ലെ. അതായത് മാമുക്കോയെ ഇവർ ഇടയ്ക്കിടെ ഫോൺ വിളിക്കാറുണ്ടായിരുന്നു, അങ്ങനെ പോകെ പോകെ ഇവരോട് വൾഗറായി സംസാരിക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, അതുപോലെ തന്നെ നിന്നെ ഓർക്കുമ്പോൾ എനിക്ക് ഉദ്ധാരണം ഉണ്ടാവാറുണ്ട്, അതുപോലെ തന്നെ നിന്നെ ഓർത്ത് സ്വയംഭോഗം ചെയ്യാറുണ്ട് എന്നൊക്കെ മാമുക്കോയെ ഫോണിലൂടെ പറഞ്ഞു എന്നൊക്കെയാണ് ഈ സ്ത്രീ പറയുന്നത് അല്ലെ. അങ്ങനെ സംസാരം ഭയങ്കര വൾഗറായി തുടങ്ങിയപ്പോ മാമുക്കോയെ വിളിച്ചപ്പോ താൻ എടുക്കാതെയായി, അങ്ങനെ ആ ബന്ധം അവസാനിച്ചു എന്നൊക്കെയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് അല്ലെ. ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്ക് അറിയില്ല. എന്തായാലും മാമുക്കോയ മരിച്ചു കഴിഞ്ഞാൽ കൊണ്ടല്ലേ നമുക്ക് അദ്ദേഹത്തോട് ഇനി ചോദിക്കാൻ കഴിയില്ലല്ലോ. പിന്നെ ഈ സ്ത്രീയുടെ അടുത്ത് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ എന്നുള്ളതാണ്. ഉണ്ടാവാൻ സാധ്യതയില്ല. അത് ഇതുവരെ ആരോപണങ്ങൾ ഉന്നയിച്ച സ്ത്രീകളുടെ എല്ലാം കയ്യിൽ തങ്ങളുടെ ആരോപണത്തെ ശരിവെക്കുന്ന രീതിയിലുള്ള തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതെന്തായാലും കേസുകൾ നടക്കുന്നുണ്ടല്ലോ, അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ. ഇനി മാമുക്കോവിന്റെ വിഷയത്തിലാണെങ്കിൽ ഈ സ്ത്രീ മാമുക്കോയ്ക്കെതിരെ കൊടുത്ത പരാതിയും അതുപോലെ തന്നെ ഈ സ്ത്രീക്കെതിരെ മാമുക്കോവിന്റെ മകൻ കൊടുത്ത പരാതിയും ഇപ്പൊ നിലവിലുണ്ട്. അതും അന്വേഷിക്കട്ടെ. എന്തായാലും തന്റെ ഉപ്പ നിരപരാധിയാണെന്ന് തെളിയുന്നതുവരെ ഏതറ്റം വരെയും പോകുമെന്നുള്ളതാണ് മകൻ നിസാർ പറയുന്നത്. നമ്മൾ എന്തായാലും ഒന്ന് കണ്ടോക്കാം. ഇങ്ങനെ ഒരു മേഡോ എന്റെ ഉപ്പനെ പറ്റി പറഞ്ഞ ഒരു അപവാദത്തിന്റെ പിന്നിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. ഇതെല്ലാരും ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിരിക്കണോ. ഞാൻ എന്റെ വാപ്പനെ വെള്ളം പൂശാനല്ല, ഞാൻ കണ്ട എന്റെ കുടുംബം കണ്ട എന്റെ വാപ്പന്റെ സുഹൃത്തുക്കളും എന്റെ അയൽവാസികളും നാട്ടുകാരും മക്കളൊക്കെ ആയിട്ട് കൂട്ടുകുടുംബങ്ങളും കണ്ട വാപ്പനെ പറ്റിയാ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ആ വാപ്പനെ പറ്റിയ ഒരു അപവാദം പറഞ്ഞ ഒരു മേഡത്തിന്റെ കഥ പറഞ്ഞത് അവര് ഈ ഓഗസ്റ്റ് 21 ന്യൂസ് 18 കേരള ചാനലിൽ ഒരു 12 മിനിറ്റുള്ള ഒരു ഇന്റർവ്യൂ ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ബൈറ്റ് ഞാന് ആ ബൈറ്റ് പ്രകാരം ഞാൻ കമ്മീഷൻ ഓഫീസിൽ ഇന്നലെ രാത്രി വൈകിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയാണ് ഈ കാണുന്ന പരാതി കമ്മീഷൻ ഓഫീസിലാണ് കൊടുത്തിട്ടുണ്ട്. എനിക്കോ എന്റെ കുടുംബത്തിനോ ഇത് പുറത്ത് വരുന്നതിൽ സന്തോഷമുള്ളൂ. ഇതിന്റെ എന്ത് രീതിയായാലും എനിക്കിതിൽ ഇത് വന്നാലും സന്തോഷമുള്ളൂ. ഞാൻ പറയുന്നത് വേട്ടക്കാരൻ ശിക്ഷിക്കപ്പെടണം, ഇരക്ക് മാന്യമായ നീതി ലഭിക്കണം. ആണെങ്കിൽ നിങ്ങൾ അതിൽ പ്രലോഭിപ്പിച്ച് വിട്ടു പറഞ്ഞോ പറഞ്ഞോ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് പൈസക്ക് വേണ്ടിയിട്ടുള്ള കേസാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് പറഞ്ഞോ. നിങ്ങൾ വന്ന് പൈസ ഒന്നും ചോദിച്ചില്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് എന്റെ കുടുംബത്തിന് ഏറ്റ ക്ഷതം. ഇതിന് ഞാൻ പരാതി കൊടുക്കുമ്പോൾ ഏതെങ്കിലും സ്ത്രീകൾ മുഖേനയോ വേറെ ഏതെങ്കിലും രീതിയിലോ ഇന്റെ എന്റെ കുടുംബത്തിലുള്ള കുട്ടികളെ എന്റെ സ്വത്തിന്റെ മുകളിലേക്കോ നിങ്ങൾ വന്നാൽ ഇത് ഇതിന്റെ അപ്പുറത്തായിരിക്കും ഇതിന്റെ മറുപടി ഉണ്ടാവുക, കേസും കൂട്ടുണ്ടാവുക.
ഇത് സുപ്രീം കോടതിയാണ് ഏറ്റവും അവസാനമെങ്കിൽ അതുവരെ ഞാൻ പോയിട്ട് ഞാനിത് തെളിയിക്കും. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് എന്റെ വാപ്പ എന്താണെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് അറിയാം. എന്റെ നാട്ടുകാർ പോരാ, ഏത് തല വരെ പോകാനും ആയിരം ആൾ വിളിച്ച് ഓഫർ ചെയ്തിട്ടുണ്ട്, പൈസ തരാ കേസ് നടത്തിക്കാൻ വിടരുതോളെ പറഞ്ഞിട്ട്. അത് പിന്നെ സ്വന്തം ഉപ്പാക്കത്തിൽ ഇങ്ങനെയൊക്കെ ആരോപണം വരുന്ന സമയത്ത് ഏത് മക്കൾക്കാണെങ്കിലും സഹിക്കാൻ കഴിയില്ല, വിശ്വസിക്കാനും കഴിയില്ല. മാമുക്കോയെ കുറിച്ച് മകൻ പറഞ്ഞ മറ്റു കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം നല്ലൊരു ഫാമിലി മാൻ ആയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനിയിപ്പോ ഈ സ്ത്രീയുടെ ആരോപണം ശരിയാണെങ്കിൽ കൂടിയും ഈ പറഞ്ഞ മാമുക്കോയുടെ മക്കൾക്കോ ഭാര്യയ്ക്കോ അത് വിശ്വസിക്കാൻ കഴിഞ്ഞോളന്നില്ല. കാരണം അവർ കണ്ട മാമുക്കോ ഇങ്ങനെ ഒരാളല്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ എത്ര ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും ഇദ്ദേഹം തിരിച്ച് കേസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മാമുക്കോ എങ്ങനെയുള്ള ആളായിരുന്നു എന്ന് നമുക്കറിയില്ല, നമുക്ക് അദ്ദേഹത്തെ സിനിമയിൽ കണ്ട പരിചയമേ ഉള്ളൂ. പിന്നെ മരിച്ചുപോയ ഒരാളെ കുറിച്ച് ഒരു സ്ത്രീ വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുമോ എന്നൊരു ചോദ്യം ഇവിടെ ബാക്കി കിടക്കുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോ ആ സ്ത്രീക്ക് എന്താണ് ലാഭം? എല്ലാരും പറയുന്ന പോലെ വെറുതെ ഫെയിം ആവാൻ വേണ്ടി ചെയ്യുന്നതാണോ, അത് ജെന്യൂൻ ആയിട്ടുള്ളതാണോ എന്നൊക്കെയുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. അതെന്തായാലും അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതുണ്ട്. പക്ഷെ എന്നാലും ഉത്തരം കിട്ടാത്തൊരു വലിയ ചോദ്യം ബാക്കി കിടപ്പുണ്ടല്ലോ. അതായത് ഈ പെൺകുട്ടി മാമുക്കോയ്ക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന ആ ന്യൂസ് ക്ലിപ്പ് എന്തുകൊണ്ട് ന്യൂസ് 18-കാർ മുക്കി? ഒരു കാരണം വേണമല്ലോ. ഇങ്ങനെ ഒരു ന്യൂസ് വെറുതെ ഒരു ചാനലുകാരും എടുത്ത് അങ്ങോട്ട് ഒഴിവാക്കില്ലല്ലോ. അതും നിസാർ കേസ് കൊടുക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഈ ന്യൂസുകാരി ഈ വീഡിയോയും ഒഴിവാക്കുന്നത്. ഈ ന്യൂസ് അല്ലെങ്കിൽ വീഡിയോ പുറത്ത് വിട്ട ചാനലുകാരുടെ ഭാഗത്ത് നിന്ന് തന്നെ ഇങ്ങനെ ഒരു അപ്രോച്ച് ഉണ്ടാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാവരും സംശയിക്കുക ഈ ആരോപണം ഉന്നയിച്ച പെൺകുട്ടിയുടെ ക്രെഡിബിലിറ്റിയാണ് അല്ലെ. പ്രത്യേകിച്ച് മമ്മക്കോയ മരണപ്പെട്ട സാഹചര്യത്തിൽ ചാനലിനെ സ്വാധീനിച്ച് ന്യൂസ് ഒഴിവാക്കിയെന്ന് പറയാൻ കഴിയില്ലല്ലോ. സോ ഈ ചാനലുകാർ നടത്തിയ അന്വേഷണത്തിൽ ഈ സ്ത്രീ മാമുക്കോയ്ക്കെതിരെ ഉന്നയിച്ച അലിഗേഷൻ ഫേക്ക് ആണെന്ന് തെളിഞ്ഞത് കൊണ്ടാണ്, അതല്ല ഇനി മറ്റു വല്ല കാരണങ്ങൾ കൊണ്ടാണോ, അതിനിപ്പോ എന്താണെങ്കിലും കാരണം വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം ന്യൂസ് 18-കാർക്ക് ഉണ്ട് എന്നുള്ളതാണ്. വെറുതെ കുറെ സംശയങ്ങൾ ഏറെ നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഈ സ്ത്രീ ചാനൽ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്, അതിനെ കുറിച്ചും നിസാർ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് കേട്ടോക്കാം. ഞാൻ ഡയറക്ഷൻ ചെയ്യാന്നു എന്റെ ഒരു ആഗ്രഹമായിരുന്നല്ലോ. അപ്പൊ ഇവര് പറഞ്ഞു ശരീരം വേണം എന്നുള്ളത് എന്നെ അവർ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ സാറിട്ട് പറഞ്ഞു സാർ ഇത് നടക്കൂല, സൊസൈറ്റിക്ക് ഞാൻ പറയുന്നെന്ന് പറഞ്ഞു. അപ്പം ലാസ്റ്റ് മറ്റൊരാള് മതിയോ എന്നുള്ള രീതിയിലേക്ക് അവരടുത്ത് ചോദിച്ചു. ഞാനല്ല അതേ കുറിച്ച് പറയുന്നില്ല, പക്ഷെ അങ്ങനെ മറ്റൊരാളല്ല എന്നെ തന്നെ വേണം എന്ന് പറഞ്ഞു. ചിരിച്ച് കളിച്ചിട്ട് വളരെ സന്തോഷത്തിൽ കിലിപ്പ സിനിമ ഒക്കെ കണ്ട പോലെ പറയാ, അവര് മറ്റൊരാളെ അവരുടെ കയ്യിലുള്ള സ്ക്രിപ്റ്റ് ഒരു സംവിധാനം കൊണ്ട് സംവിധാനം ചെയ്യാന്ന് പറഞ്ഞപ്പോ ഇവരെ ശരീരം പറഞ്ഞു പറഞ്ഞ മറ്റൊരാൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടെ എന്ന് ഒരു ചോദിച്ചാൽ അതിൽ നിന്ന് അവരുടെ സ്വഭാവം നമുക്ക് മനസ്സിലാവും. ഇന്ത്യ നാട്ടിലൊക്കെ ഒരാളൊരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കൂട്ടിക്കൊടുക്കാനൊക്കെ പറയുന്ന ഒരു രീതിയുണ്ട്. ഇപ്പൊ നമ്മൾ കേൾക്കുമ്പോൾ കണ്ണും കാതും അടിക്കണം ഇങ്ങനെയുള്ള സാധനങ്ങൾ കേൾക്കുമ്പോൾ. ഈ സ്ത്രീ ഈ മേഡം പറയുന്നതാണ് ഞാൻ പറയുന്നത്, മറ്റൊരാളെ അഡ്ജസ്റ്റ് ചെയ്ത് പറ്റും. അപ്പൊ പോരാ നിങ്ങൾ തന്നെ മതിയെന്ന് പറഞ്ഞു. ഇപ്പൊ ഈ സ്ത്രീ ചിരിച്ച് കളിച്ച് പറയാൻ. ഓക്കെ, നമ്മളിപ്പം പ്ലേ ചെയ്ത ക്ലിപ്പിൽ ഈ സ്ത്രീ പറയുന്ന കാര്യത്തിൽ എനിക്കെന്തോ ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട്. മുഴുവൻ ക്ലിപ്പും ലഭ്യമാകാത്തത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ ഇവിടെ നിസാർ അതിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സ്ത്രീയോട് സിനിമയിൽ അവസരം തരണമെന്നുണ്ടെങ്കിൽ കിടന്നു തരണമെന്ന് ആരോ ആവശ്യപ്പെട്ടു. അപ്പൊ ഈ സ്ത്രീ എനിക്കതിനെ പറ്റില്ല, ഞാൻ വേണമെങ്കിൽ മറ്റൊരാളെ സെറ്റാക്കി തരാം എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അതായത് ഒരു തരം കൂട്ടിക്കൊടുപ്പ്. ഇത് സത്യമാണെങ്കിൽ ഈ ഒരൊറ്റ സംഭവം കൊണ്ട് തന്നെ ഈ സ്ത്രീയുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആ പറഞ്ഞതിൽ ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട്. ഇങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് എന്ന് ഞാൻ നിങ്ങൾ അറിയിച്ചു എന്നേ ഉള്ളൂ. ബാക്കി കണ്ടോക്കാം തെളിഞ്ഞാൽ ഞാൻ ഉപ്പനെ പറ്റി ബാക്കി കഥകളൊക്കെ ഇതിൽ പറയാം. എല്ലാരും ഒന്ന് കേട്ടിരിക്കണം, ശ്രമിക്കണം. കാരണം എനിക്ക് റോട്ടുമ്മൽ ഇറങ്ങണം. ഉപ്പനെ പറ്റി ഈ പറഞ്ഞ സാധനം നിങ്ങൾ തെളിവ് കൊടുത്ത് സെറ്റായാൽ നിങ്ങൾ പറയണ ഏത് പബ്ലിക് പ്ലാറ്റ്ഫോമിലും ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടി നിങ്ങളോട് മാപ്പ് പറയും. അത് നിങ്ങൾ പറയണ രീതിയിൽ ഞാൻ മാപ്പ് പറയും. നിങ്ങൾ തെളിയിക്കണം, പറഞ്ഞു പോയതാ, ഇനി കേസില്ല വരാതില്ല നിങ്ങൾ പറയരുത്. ഞാൻ പറയുന്നത് എന്റെ പെങ്ങന്മാർക്ക് പ്രായപൂർത്തിയായ മൂന്നാല് കുട്ടികളുണ്ട്. എനിക്ക് മൂന്ന് ആൺകുട്ടികളുണ്ട്, വലുത്. പ്രായപൂർത്തിയായ മൂന്ന് ആൺകുട്ടികളുണ്ട്. എന്റെ വീട്ടിൽ ബാക്കിയുള്ള കുട്ടികളുണ്ട്, മക്കളും മക്കളും കുടുംബക്കാരുണ്ട്. ഞാനൊരു ചാരിറ്റി ചെയ്തൊരു വീഡിയോ വന്നപ്പോ അതിന്റെ അടിയിൽ വന്നു അപ്പൊ വീടനെ വീടനാണല്ലെന്ന്. അത് അതിന്റെ ഓക്കെ. അപ്പൊ നിസാറോട് പറയുന്നത് എന്താ, ഇതിന്റെ സത്യാവസ്ഥ തെളിയിക്കുന്നതിന്റെ ഏറ്റവും വലിയ ആവശ്യകത എന്ന് പറയുന്നത് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനുമാണ് അല്ലെ. ഈ കേസിനെ സത്യം പുറത്തു വരുന്നതിന്റെ ഇമ്പോർട്ടൻസ് അവിടെയാണ് കിടക്കുന്നത്. ഈ കേസിൽ മാത്രമല്ല സമാനമായ മറ്റു ആരോപണ കേസുകളിലും സത്യം പുറത്തു വരേണ്ടതിന്റെ ആവശ്യകത ഇദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട്. ഇദ്ദേഹത്തിന്റെ ആവലാതികളാണ് പറയുന്നത്. അതായത് മാമുക്കോയ അടക്കമുള്ള എല്ലാ ആരോപണ വിധേയർക്കും ഒരു കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, പേരക്കുട്ടികളുണ്ട്. സോ നിലവിൽ ഇവരുടെ സാഹചര്യം ഒക്കെ ദുസ്സഹമായിരിക്കാനാണ് സാധ്യത. ഇന്നലെ വരെ ഈറായിരുന്നു ഉപ്പയും മുത്തശ്ശനും ഭർത്താവും ഒക്കെ പെട്ടെന്നൊരു ദിവസം വില്ലനായി മാറുന്നത് ഒരിക്കലും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷെ ഇവര് തെറ്റുകാരാണെങ്കിൽ പിന്നെ ഇവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിനും സങ്കടത്തിനും ഒന്നും യാതൊരു പ്രസക്തിയും ഇല്ല കേട്ടോ. കാരണം ഒരുവിധപ്പെട്ട കുറ്റവാളികൾക്കൊക്കെ കുടുംബവും കുട്ടികളൊക്കെ ഉണ്ട്. ഞാൻ ആ ഒരു ഉദ്ദേശത്തിൽ പറഞ്ഞതല്ല, നിസാർ പറഞ്ഞ കാര്യങ്ങളിലെ പോയിന്റ്സ് എടുത്ത് പറഞ്ഞു എന്ന് മാത്രം. എന്ത് തന്നെയായാലും
തെറ്റ് ചെയ്തവർക്ക് ഏറ്റവും വലിയ ശിക്ഷ തന്നെ നൽകണം. അതുപോലെ തന്നെ ഫേക്ക് അലഗേഷൻ ഉന്നയിച്ചവർക്ക് അർഹിക്കുന്ന ശിക്ഷ നൽകി അവിടെ മാതൃക കാണിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിനാദ്യം ഈ കേസുകളിലൊക്കെ ഒരു തീർപ്പുണ്ടാക്കണം. അതീ ജന്മത്തിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ആവേശമൊക്കെ കെട്ടടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും പത്രത്തിന്റെ ഉൾപേജിൽ ഒരു മൂലയിലെ പെട്ടിക്കോളത്തിൽ മാത്രമായി ഈ ന്യൂസ് ഒതുങ്ങാൻ സാധ്യത എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിലേക്ക് കൊടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.